ഇടുക്കി നെടുങ്കണ്ടത്ത് മോഷണം തുടർക്കഥയാവുകയാണ്. പുഷ്പക്കണ്ടത്ത് ദേവാലയത്തിന്റെ മണി മോഷ്ടിച്ചു കടത്താൻ ശ്രമിച്ച രണ്ട് നാടോടി സ്ത്രീകളെ നാട്ടുകാർ പിടികൂടിയാണ് പോലീസിന് കൈമാറിയത്. സമീപ പ്രദേശത്തു നിന്നും ഇരുചക്രവാഹനം മോഷ്ടിച്ചു കടത്തുന്ന CCTV ദൃശ്യവും പുറത്തുവന്നു. സമീപകാലത്ത് 10 മോഷണങ്ങളാണ് മേഖലയിൽ നടന്നത്. നെടുങ്കണ്ടത്തിന് സമീപം പുഷ്പക്കണ്ടത്ത് ഹലീൽ റഹ്മാന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ രണ്ടുപേർ ചേർന്ന് മോഷ്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. പിന്നീട് സ്കൂട്ടർ തൂക്കുപാലത്തിന് സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇന്ധനം തീർന്നതിനെ തുടർന്ന് മോഷ്ടാക്കൾ വാഹനം ഉപേക്ഷിച്ചുപോയി. സംഭവത്തിൽ നെടുങ്കണ്ടം പോലീസിൽ ഹലീൽ പരാതി നൽകി. 2 മുൻപും ഇവിടെ നിന്നും വാഹനം മോഷണം പോയിരുന്നു. നമ്മുടെ ഭാഗത്ത് ഇപ്പം ഭയങ്കരധികം മോഷണങ്ങളും തുടർക്കഥയായിട്ട് വരികയാണ്. എന്റെ വണ്ടി ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒന്ന് പോയതാ. അത് കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് ഞാൻ ക്യാമറ ഫിറ്റ് ചെയ്യുന്നത് വീട്ടില്. അപ്പൊ നമുക്ക് CCTV നോക്കിയപ്പോഴാണ് ഈ പ്രാവശ്യം വണ്ടി മോഷ്ടിച്ചു കൊണ്ടുപോയത് രണ്ട് പിള്ളേരാന്ന് മനസ്സിലായത്. പുഷ്പക്കണ്ടം സെന്റ് മേരീസ് പള്ളിയിലും മോഷണ ശ്രമമുണ്ടായി. നാടോടി സ്ത്രീകളാണ് കവർച്ചക്കെത്തിയത്. പള്ളിയുടെ പിൻവശത്തായി ഉണ്ടായിരുന്ന പള്ളിമണി ഡെസ്കിൽ കയറി അടിച്ചെടുക്കുകയായിരുന്നു. ഇത് തുണിയിൽ പൊതിഞ്ഞു കടത്താൻ ശ്രമിക്കുന്നത് കണ്ട് സംശയം തോന്നിയ പ്രദേശവാസികൾ ഇവരെ തടഞ്ഞു നിർത്തി. 15 തൂക്കം വരുന്നതാണ് പള്ളിമണി. പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് നെടുങ്കണ്ടം പോലീസ് സ്ഥലത്തെത്തി നാടോടി സ്ത്രീകളെ കസ്റ്റഡിയിലെടുത്തു. അവര് മണി മോഷ്ടിച്ച ഗേറ്റിന്റെ വെളിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് നാട്ടുകാർ ഇവരെ കാണുകയും സംശയാസ്പദമായ രീതിയിൽ അവരെ പിടികൂടുകയും ചെയ്തു. ആദ്യം അവര് ഒന്നും എടുത്തിട്ടില്ല എന്നൊക്കെ പറയുകയും പിന്നെ അവിടെ സ്ത്രീകളൊക്കെ വന്ന് അവരുടെ പരിശോധിച്ചതിനപരമായിട്ട് അവരുടെ ഞങ്ങളുടെ മണി അവരുടെ ഭാഗത്തു നിന്ന് കിട്ടുകയാണ് ചെയ്തത്. നെടുങ്കണ്ടം കമ്പം വിട്ട് തൂക്കുപാലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഇതേ സ്ത്രീകളെ മോഷണ ശ്രമങ്ങൾക്കിടെ നാട്ടുകാർ പിടികൂടിയിട്ടുള്ളതാണ്. പാഴ്വസ്തുക്കളും ഇരുമ്പും ശേഖരിക്കാനെന്ന പേരിലാണ് ഇവർ നാട്ടിൽ കറങ്ങി നടക്കുന്നത്. വീട്ടിലാളില്ലെങ്കിൽ വിലപിടിപ്പുള്ളത് എന്തും മോഷ്ടിക്കും എന്നതാണ് ഇവരുടെ രീതി. മേഖലയിൽ മോഷണം പതിവായതോടെ പോലീസിന്റെ രാത്രി പട്രോളിംഗ് അടക്കം ശക്തമാക്കണമെന്ന ആവശ്യവുമുയരുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.